വീഡിയോന്റെ സ്പോൺസറെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ വീഡിയോന്റെ സ്പോൺസർ എന്ന് പറയുന്നത് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അതുപോലെ തന്നെ പോസ്റ്റ് കോവിഡ് ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ജനറൽ മെഡിസിൻസും എല്ലാം ഇവിടെ ലഭ്യമാണ്. തീർച്ചയായും അവരെ കുറിച്ച് അറിയാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. അറിയോ ചേച്ചി സാർ അത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേ കരയും. എന്റെ പാട്ട് പാടി അപ്പൊ തന്നെ ചേച്ചി സാർ കരയും. നമസ്കാരം. അയ്യപ്പനും കോശിയില് കണ്ടതാണ്. പിന്നെ ഒരു വിവരമില്ലല്ലോ. അതാണ് ഇപ്പൊ നമ്മള് അയ്യപ്പൻ കോശിയിലെ കണ്ടിട്ട് ഇപ്പൊ കൊറേ കൊറേ അവിടെ ഇവിടെ ഓടണം. അത് പാട്ടിനെ പോകൂ, സിനിമാവിനെ പോകൂ, വിളിക്കണ സെനത്തിനെ പോകൂ. നമ്മുടെ പൃഥ്വിരാജ് വിജ്മേൻ സാർ അവരുടെ ഒരു ഫംഗ്ഷൻ എന്നെ വിളിച്ചിരുന്നു, അതിനെ പങ്കെടുക്കാൻ പോകൂ. അല്ലാണ്ട് വേറെ വല്ല സിനിമയിലും പാടിയോ? ഓ നാലഞ്ച് ആറ് പടത്തൊക്കെ ഇറങ്ങിപ്പാ. ആറ് പടം പാടിയോ? ആ പാടി. അത് ഇനിയും വന്നിട്ടില്ല പുറത്തേക്ക്. ഒന്നും വന്നിട്ടില്ല? ഇല്ല, നമ്മൾ പാടി അതിനെ അഭിനയിച്ചിട്ടുണ്ട്, പാട്ടും കൊടുത്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പൊ അത് ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ പോകും വരും. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയ്ക്ക് അയ്യപ്പനും കോശിക്ക് ശേഷം ജീവിതം? ആൾക്കാരൊക്കെ മനസ്സിലായി? ആ നമ്മളിപ്പോ മുമ്പത്തെ കാല പോലെ ഇല്ലല്ലോ. നമ്മുടെ പാട്ടൊന്നും പാടിത്തരോ? അടിപൊളി അടിപൊളി. ഇപ്പൊ അമ്മയ്ക്ക് പൃഥ്വിരാജാരൻ അറിയോ? അറിയൂ. ബിജുമേൻ ആരാണറിയോ? അവരൊക്കെ ഇപ്പൊ കാണാറുണ്ടോ? പോകും, കാണാറുണ്ട്. ഇടനൊക്കെ പോയിരുന്നു, തിരുച്ചിനെ പോയിട്ട് ആ സാർമാർ കണ്ടി ഒരു ഫംഗ്ഷൻ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അതിന് അവാർഡ് കൊടുത്തു, സിനിമാ നടികർ മൊത്തം അവാർഡ് കൊടുത്തതാണ്. അപ്പൊ അതിനെ ഞാൻ കണ്ടെത്തി, ഞാൻ അവാർഡ് വാങ്ങി, എല്ലാവരുടെ പരിചയപ്പെട്ട് നമ്മുടെ നടികർ മൊത്തം പരിചയപ്പെട്ട് നമ്മുടെ അട്ടിപ്പാടിനൊക്കെ വന്ന് ചേരുന്നതാണ്. തീർച്ചയായും അതാണ്. പറഞ്ഞോ പൃഥ്വിരാജ്, നമ്മള് അന്നത്തെ ഫംഗ്ഷൻ ഇല്ല. അയ്യോ വിജ്മേൻ സാർ വന്നു. എന്തോ സാർ എന്ത് പറഞ്ഞു? വിജ്മേൻ സാർ എന്നെ ഇങ്ങനെ കെട്ടി താവിട്ട്, അയ്യോ ചിരിയോ ചിരി, സന്തോഷമായോ? അതാണ് സ്റ്റേജിനെ വെച്ചിട്ട് എനിക്കും അങ്ങനെ കാണുമ്പോഴേക്ക് കരച്ചൽ വന്നു. നമ്മള് നമ്മുടെ ചച്ചി സാറ് പടം എടുത്തിട്ട് അതിനെ കണ്ട് പിന്നെ ഒരു ഫംഗ്ഷനെ പോയി ഞാൻ കണ്ടതാണ്. അതൊക്കപ്പുറം ഞാൻ കണ്ടിട്ടില്ല, ഇപ്പൊ രണ്ടര കൊല്ലായി. അന്നാണ് ഞാൻ പോയി കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ വിജ്മേൻ സാറിനെ കണ്ടു, ഞാൻ ചിരിച്ചു, അവാർഡൊക്കെ വാങ്ങി, സ്റ്റേജിനൊക്കെ അവർ, ഞാൻ സ്റ്റേജ് കയറുമ്പോഴേക്ക് അവർ മൊത്തം എന്റെ അടുത്ത് തന്നെ വന്നു. എല്ലാരോടും വന്നിട്ട് മൊത്തമായിട്ട് നമ്മൾ നിന്നൊരു ഫോട്ടോ എടുത്ത് ആണ് എന്നെ ഇറക്കി വിട്ടു. നന്നായി നന്നായി. പിന്നെ അത് കഴിഞ്ഞ അഞ്ചാറ് പാടത്തി പാടിയോ? ആ പാടി. തമിഴിലേം പോയി, നമ്മുടെ മദ്രാസിനെ പോയിട്ട് അതിനെ ഒരു തമിഴ് പാട്ടിനെ പോയി. അത് ഇനിയും അതും ഇറങ്ങിയിട്ടില്ല. ഇനി കൊറേ പടങ്ങൾ ഇറങ്ങാനുണ്ട്. പടങ്ങളാണ്, അതാണ് കൊറേ പടങ്ങൾ. നമ്മുടെ പാലക്കാട് അട്ടപ്പാടിയിൽ ഇരിക്കുന്ന നെഞ്ചി അമ്മക്ക് കൈ നിറയെ പടങ്ങളാണ്. അടിപൊളി. പിന്നെ പാട്ടിനെ പോകും, പിന്നെ സീരിയലിനെ വിളിച്ചാ പോകും. നമ്മൾക്ക് ഏത് കിട്ടോ അതിനെ ഞാൻ പോകും. ഒന്നും ഒളിവാക്കില്ല. അതിൽ നിന്ന് നമ്മൾ ഇറങ്ങി, അപ്പൊ നമ്മൾ അത് ഒളിവാക്കിയിട്ടും കാര്യമല്ല. അപ്പൊ അത് നമ്മൾ തന്നെ തെറ്റിയെടുക്കണം. അതുകൊണ്ട് എവിടെ ഏത് നേരത്തിന് അവർ വിളിച്ചാൽ ഞാൻ പോകും, അതിനെ പോയി പങ്കെടുക്കും. പങ്കെടുത്തിട്ടാണ് ഞാൻ വരും. നിറയെ പാട്ടൊക്കെ പാടും. പാടും. പിന്നെ വേറൊരു പാട്ട് പാടിത്തരോ? വേറെ പാട്ട് നമ്മൾ തിന്തിനാദിനാദി അതൊക്കെ ഞാൻ പാടിക്കൊടുത്ത പാട്ടുകളാണ്. ഏതെങ്കിലും ഒന്ന് ോട്ടത്തിലെ തിന്നാതിന്തിനാ വെള്ളേ സോള മിഠായിലെ തിന്നാതിന്തിനാ
അടിപൊളിട്ടോ. അപ്പൊ ഇപ്പോഴത്തെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പാട്ട്, ചെറിയ ചെറിയ സിനിമകള്, സിനിമകള് അങ്ങനെ അടിപൊളിയെ പോണോ? പോണോ. പുറത്തൊക്കെ ഒരുപാടൊക്കെ ദൂരങ്ങളൊക്കെ പോയോ സിനിമയ്ക്ക് ഷൂട്ടിന് വേണ്ടിട്ടല്ലോ? എവിടെയൊക്കെ പോയി? ഈ കൊറോണ മാറിയിട്ട് നമ്മള് എല്ലാ ദേശത്തിനും ഇതിനെ കുറച്ച് കുറച്ച് പരിപാടി കിട്ടി നമ്മുടെ രാജ്യത്തിന്. പിന്നെ ഞാൻ ഗൾഫിനെ പോയി. ഗൾഫിന് പോയോ? പോയി വന്നു. എപ്പോ? പൂനമാസത്തിന്. പൂണമാസത്തിന്? അടിപൊളി. പരിപാടിക്കാണോ? പരിപാടിക്കാണോ? ഓ അടിപൊളി. എല്ലാം പരിപാടിക്കാരൊക്കെ പങ്കെടുത്തു. പെണ്ണങ്ങളെ മാട്ടിപ്പാടിനിരുന്ന് എന്നെയും പണിസ്വാമിയും കൂടി വിളിച്ചു. പണിസ്വാമി ഞാൻ രണ്ടാളും കൂടി പോയി. ഓ എയർപോർട്ടിനെ പോയി അതിനെ കണ്ടു. അടിപൊളി. അതിന് അഞ്ചാറ് ദിവസായിരുന്നു. നാടുകളൊക്കെ ചുറ്റിക്കിറങ്ങി കണ്ടു. അപ്പാണ് നമ്മൾ എയർപോർട്ടിനെ വന്ന് കോയമ്പത്തൂരിനെ ഇറങ്ങി. അപ്പൊ നമ്മുടെ രാജ്യത്തിനെ വന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ദൂരം പോയത് ഗൾഫാണ്. അതാണ് ഗൾഫാണ്. അപ്പൊ പിന്നെ ബാക്കി എവിടെ? ചെന്നൈയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകും. ചെന്നൈ പോകും. നമ്മൾ ഒരു പാട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ ചെന്നൈനെ അവർ വിളിച്ച അതിനെ പോകും. പിന്നെ ദുബായിനെ പോയി വന്നു. പിന്നെ ഇവിടെ ബോംബെനെ പോയി വന്നു. പിന്നെ ഡൽഹിക്ക് പോയി. അപ്പൊ ഇന്ത്യ മുഴുവൻ പോവാണ്. ഇപ്പോ ചൈന എന്താണ് പുതിയ വിശേഷങ്ങൾ? എന്താണ്? പോണോ? ഇനിയും പോണോ? പോണോ. എവിടേക്കാണ്? എവിടെ വിളിച്ചാലും എവിടെ വിളിച്ചാലും പോകും അല്ലേ? അടിപൊളി. എങ്ങനെയാ അമ്മ നമുക്ക് അയ്യപ്പനും കോശിയില് ആ ഒരു ഇത് കാസ്റ്റിംഗ് വന്നത്? എങ്ങനെയാണ് അവര് അമ്മയെ സെലക്ട് ചെയ്ത്? നമ്മൾ എറണാകുളത്തിനെ ഒരു സ്റ്റേജിനെ പാടുമ്പോഴേക്കാണ് സാർ കണ്ടെത്തിയ. ഓ കണ്ടെത്തിട്ട് നമ്മുടെ ഒരു ടീം ലീഡറുണ്ട്. ഓ പളനിസ്വാമി. അപ്പൊ അവനക്ക് പറഞ്ഞു അവനക്കും ചാർക്കും നല്ല പരിചയമുണ്ട്. ദൈവം എന്റെ മനസ്സുക്കുള്ളിൽ പൂന്തിട്ടുണ്ടാവും. ദൈവം തരണ ഒരു കളവാണ് എനിക്ക് ആ രണ്ടു പാട്ടുകൾ അന്നത്തെ ദിവസം കിട്ടി കിട്ടായി വന്നത്. ഞാൻ ദമസും പെരുമയിലാണ് ഈ പാട്ട് പാടിയത് കേട്ടോ. ഞാൻ അവർ കൊടുക്കണമെന്ന് പറഞ്ഞ പാട്ടല്ല. ഞാൻ സാറേ ഞാൻ ഒരു പാട്ട് പാടി തരട്ടെ, അത് നിങ്ങൾ പിടിച്ചാൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട, അങ്ങനെ പറഞ്ഞിട്ടാണ് ചന്ദനമറ പാട്ടൊക്കെ പാടിയത് ദമസിനെ. അത് അവർ എടുത്തു നോക്കുമ്പോഴേക്ക് അത് അടിപൊളിയായി വന്നു. പിന്നെ ദൈവമകൾ, ദൈവമകൾ വന്നിട്ട് നമ്മുടെ ഒരു കുടുംബത്തെ പറ്റി പാടണ ഒരു പാട്ടാണ് ദൈവമകൾ എന്ന് പാടുവോ? അതിനിപ്പണെ പാടേയില്ലപ്പ. അതിപ്പണെ എന്റെ മനസ്സിൽ ഞാൻ പാടേയില്ല. അത് പാടിയാ ഞാൻ കറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പാടേയില്ല. എവിടെ പോയാൽ ഞാൻ അതിപ്പ പാടില്ല. അന്ന് പാടിയ പാട്ടാണ്. ചേച്ചിച്ചാർ മറിച്ചു. ചേച്ചിച്ചാർ അത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേ കരയും. എന്റെ പാട്ട് പാടി അപ്പൊ തന്നെ ചേച്ചിച്ചാർ കരയും. ഞാൻ ഇങ്ങനെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ സംസാരിക്കപ്പില് സംസാരിക്കാൻ നേരത്തിന് പോനിലൊക്കെ ചാറ് പാട്ട് വെച്ചു. അപ്പൊ തന്നെ ചാറിന്റെ കണ്ണില് അങ്ങനെ ഒളുകി പോണു. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ആ പാട്ടേ പാടില്ല. ഇപ്പൊ ഇഷ്ടം പോലെ ഏത് പാട്ട് പാടിയാലും ആ പാട്ട് ഞാൻ പാടേയില്ല. ഓക്കെ, നമുക്ക് ഒരു പാട്ടും കൂടെ പാടി അവസാനിപ്പിക്കാം. നല്ലൊരു പാട്ട്, ഏതെങ്കിലും അമ്മയ്ക്ക് അറിയുന്ന ഒരു പാട്ട് പാടിക്കോളൂ. വീട്ടിൽ കൊണ്ടെടുത്ത് കൃഷ്ണാരെ മുക്കാലി പന്തലിട്ട് പന്തൽ മേലെ ഏറി കൃഷ്ണാരെ പന്തയേ താനേ നന്നാനേ തന്നേ നാനേ നന്നാനേ നന്നാനേ താനേ നന്നാനേ തന്നാനേ നന്നാനേ നാനാനേ പട്ടക്കോനുന്തെടുത്ത് കൃഷ്ണാരെ മുക്കാലി പന്തലിട്ട് പന്തൽ മേലെ ഏറി കൃഷ്ണാരെ പഞ്ചയമ്പേ ചുരറേ തില്ലേലേലോ 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 ഊഞ്ചങ്കേണെടുത്ത് കൃഷ്ണാരെ മുക്കാലി പന്തലിട്ട് പന്തൽ മേലെ ഏറി കൃഷ്ണാരെ പഞ്ചയമ്പേ ചുരറോ ലാലേ 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 ലാലേ. ഓക്കെ അമ്മ, എന്തായാലും സന്തോഷം. അപ്പൊ പുതിയ നമ്മുടെ കൃഷ്ണനെ പറ്റി പാടുന്ന പാട്ടാണ്. ഓ ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ.
അപ്പൊ എന്തായാലും സന്തോഷം. അപ്പോ ഇനിയും ഒരുപാട് സിനിമകളൊക്കെ ചെയ്യട്ടെ, ഒരുപാട് പാട്ടുകളൊക്കെ പാടട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു.